ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സി ജെ ഫാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണുക, അതുകൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നോക്കാം ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. കാരണം ഞാൻ എല്ലാ ദിവസവും കോഴിയുടെയും അല്ലെ കോഴികളുടെ കോഴി ഫാമിനെ കുറിച്ചും മെയിൽ ഫാമിനെയും ആട് ഫാമിനെ കുറിച്ചുള്ള വീഡിയോകളാണ് സാധാരണ ചെയ്യുന്നത്. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ വളർത്തുന്ന ലവ് ബേഡ്സ് അല്ലേ, ബജ്ജീസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, വെറുതെ വീട്ടിൽ ഒരു അലങ്കാരത്തിന് വേണ്ടി കുറച്ച് വളർത്തുന്നതാണ്. അപ്പോൾ ഇതിന് ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ചെടികൾ ഇങ്ങനെ പരസ്പരം കൊത്തുകൂടി ചാവുക, അതായത് പരസ്പരം എന്ന് പറയാൻ പറ്റില്ല, എല്ലാ കിളികളും കൂടി ഒന്നിനെ കൊത്തി താലയൊക്കെ പൊറിച്ച് അതിനെ കൊത്തി കൊല്ലുന്നു, അങ്ങനെ അവസ്ഥ. അപ്പോൾ ഞാനിതിന് എന്താ അവസ്ഥ എന്നൊക്കെ ചോദിച്ച് ഞാൻ ഇങ്ങനെ പല രീതിയിൽ നോക്കിയിട്ട് മാറുന്നില്ല. എല്ലാവരും പറഞ്ഞു കാൽഷ്യത്തിൻ്റെ കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ കടൽ നങ്ക് എന്ന് പറഞ്ഞ സാധനമല്ലേ, അപ്പോൾ അത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അതൊക്കെ കൊണ്ട് കൊടുത്ത്. അപ്പോൾ അത് കൊടുത്തിട്ടും അതൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും മാറ്റം വന്നില്ല. പിന്നെ ഭക്ഷണത്തിൻ്റെ കുറവായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ വളരെ നന്നായിട്ട് അതിൻ്റെ തീറ്റ തേനയിലിട്ട് കൊടുത്തു, പക്ഷേ എന്നിട്ടും ഇതിന് മാറ്റമൊന്നുമില്ലായിരുന്നു, ഓരോ കിളികൾ ഇങ്ങനെ ചത്തുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കുറേ നെറ്റിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോൾ ചിലരുടെ അഭിപ്രായത്തിൽ ഈ ഇരുവരെ കോളനി കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ കൊത്തുപിടിച്ച് ആവും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ സംഭവം ശരിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ നമ്മളതിൽ ഇപ്പോൾ ഒരു പെയറാണുള്ളത്, അതായത് ഇപ്പോൾ ഒരു ആണൊരു ഒരു പെണ്ണാണെങ്കിൽ എത്ര പെണ്ണുങ്ങളുണ്ടോ, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ എത്ര ജോഡിയുണ്ടോ, അവർക്ക് സെപ്പറേറ്റായിട്ട് അവരെ ഇപ്പോൾ ഒരു മൂന്ന് ജോഡിയാണെങ്കിൽ മൂന്ന് അവർക്ക് മുട്ടയിടാനുള്ളൊരു നമ്മൾ കുടം പോലെ സാധനം വെച്ച് കൊടുക്കൂലേ, അതൊരു മൂന്നെണ്ണം തന്നെ വേണം. അതൊരു ഒരു പെണ്ണിന് ഒന്ന് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവർ കൊത്തുകൂടിയിട്ട് ചാവും. പക്ഷേ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂട്ടിൽ അത് കുറവായിരുന്നു. അപ്പോൾ ഞാനത് വെച്ച് കൊടുത്ത് നോക്കി, പക്ഷേ അത് വെച്ച് നോക്കിയിട്ടും പിന്നെയും ഇത് കൊത്തുകൂടി ചാവുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഒരു നമ്മളെ വെറ്റിനറി ഡോക്ടറെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ വൈറ്റമിൻസിൻ്റെ എല്ലാം കുറവായിരിക്കും, മൾട്ടി വൈറ്റമിൻ സിറപ്പുകൾ കിട്ടുമല്ലോ അതെന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്തോക്ക്, അപ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മറ്റേ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് ഈ സിറപ്പുകളല്ലേ നമ്മളെ പെറ്റ് ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന സിറപ്പുകൾ ഇത് കിട്ടും ഈ കിളികൾക്ക് വേണ്ടിയിട്ടുള്ള, അത് വാങ്ങിച്ച് ഞാൻ വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തു നോക്കി, ഏകദേശം ഒരു മാസത്തോളം കൊടുത്തു, പക്ഷേ ഒരു മാറ്റവും ഇല്ല. ഇവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു കിളീനെ കൊല്ലും, അങ്ങനെ അവസ്ഥയായിരുന്നു. പിന്നെ അങ്ങനെ പഠിച്ച മണി 18 നോക്കിയിട്ടും ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങൾ എന്തേ ഇപ്പോൾ അങ്ങനെ കൊത്തുപിടിച്ച് ആവുന്നോണ്ടിരിക്കുകയല്ലോ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാന്ന് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്തു, അതായത് ഞാൻ വാങ്ങിയ സമയത്ത് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തരം കിളികളാണ് വാങ്ങിച്ചത്. അതായത് ഒരു അതന്നെ നിങ്ങൾക്കറിയാമല്ലോ ലവ് ബേഡ്സ് പലതരമുണ്ട്, അപ്പോൾ അതിനകത്ത് രണ്ട് കളറുള്ള കിളികൾ, അതായത് ഒരു പച്ച കളറുള്ള ഒരു ഇനത്തെയും വാങ്ങിച്ചു, ഒരു മഞ്ഞ കളറുള്ള ഇനത്തെയും വാങ്ങിച്ചു, അങ്ങനെ രണ്ടിനെയും ഒരു കൂട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എന്തായാലും കൊത്തുപിടി ചത്തോണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ എടുത്ത് വിറ്റ് കളയാമെന്ന് വിചാരിച്ചു, കാരണം വെറുതെ ചാവുന്നതിനും ഭേദമല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ അതിനടുത്ത് ഒരു മഞ്ഞ കളറുള്ള കിളികളുണ്ടായിരുന്നു, അത് ഇതിനേക്കാളും കുറച്ചുകൂടി വലുപ്പമുണ്ടായിരുന്നു, അതിൽ അവരെടുത്ത് ഞാൻ കടയിൽ കൊണ്ട് വിറ്റു. വിറ്റിപ്പോൾ ഞാൻ ഏകദേശം കുറച്ച് ദിവസമായി, പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല കൂട്ടിൽ. അത് ഞാൻ വെറുതെ കൊണ്ട് വിറ്റതാണെങ്കിലും അത് എനിക്കൊരു ഭയങ്കര അനുഗ്രഹമായി, കാരണം ഇപ്പോൾ ആറ്റുകൾ പരസ്പരം കൊത്തുകൂടേ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് കിളികളെ, അതായത് ഈ രണ്ടും ലവ് ബേഡ്സ് തന്നെയാണ്, പക്ഷേ ഇത് രണ്ടും രണ്ട് ടൈപ്പാണ്, ഇവർ ഒരു കൂട്ടിലിട്ടതാണ് പ്രശ്നം വന്നത്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ആ ചത്ത കിളികളെ കുറിച്ചൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ശരിയാണ്, ഈ പച്ചക്കിളികളെല്ലാം കൂടി മഞ്ഞേനെ കൊല്ലും, മഞ്ഞക്കിളികളെല്ലാം കൂടി പച്ചയിലെ തന്നെയാണ് കൊല്ലും, ഇങ്ങനെയായിരുന്നു ഇവർ പരസ്പരം കൊന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെ അങ്ങോട്ട് ഒരു കൂട്ടിനെ ഞാൻ വെറുതെ ചാവണ്ടല്ലോ എന്ന് കരുതി വിട്ടതായിരുന്നു, പക്ഷേ അതൊരു അനുഗ്രഹമായി. അത് ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, അവർ ഒരേ ടൈപ്പ് കിളികളേ ഉള്ളൂ, അവരൊരു കുഴപ്പമില്ലാണ്ടിപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇതൊരു ചെറിയ സബ്ജക്റ്റാണ്, ഞാൻ അത് വീഡിയോ ഇടണമെന്നൊക്കെ ആലോചിച്ചാണ്. പക്ഷേ നിങ്ങൾ പലരും അല്ലേ ഈ നമ്മൾ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേര് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഈ ലവ് ബേഡ്സിനൊക്കെ മിക്കവാറും എല്ലാവരും തന്നെ വളർത്തുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ പ്രശ്നം ഉണ്ടാവും, അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇത് എൻ്റെ ഒരു അനുഭവമാണ് അല്ലേ, ഇതിപ്പോൾ 100% ശരിയാവണമെന്നില്ല, ഇത് എൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ ഞാനീ പറഞ്ഞതെല്ലാം ഓരോ മെത്തേഡ് കേട്ടോ, ഞാനത് നെറ്റിൽ ഓരോന്ന് പഠിച്ചിട്ടാണ്, ഞാൻ പറഞ്ഞില്ല ഞാൻ ഓരോ മെത്തേഡുകൾ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു,
അതെല്ലാം ഞാൻ നെറ്റിൽ കണ്ട് ഇങ്ങനെ പഠിച്ച് പഠിച്ച് ചെയ്തതാണ്. അപ്പോൾ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾ പരീക്ഷിക്കുക, നിങ്ങൾക്കത് വിജയിക്കും. അപ്പോൾ ഇതാണ് ഈ കിളികൾ പരസ്പരം കൊത്തുപിടിച്ചാവുന്നതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങൾക്കൊരു പാഠമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി അറിവുമായിട്ട് ഞാൻ ദിവസവും ഓരോ വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. രാത്രി അല്ല ഈവനിങ് ഒരു 7 മണിയാകുമ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതുകൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ജെയ്സൺ സി ജോണി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഇത്തരം കൃഷി അറിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.